ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മംസ് ലൈഫ് വിത്ത് മിച്ചു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൈനാപ്പിൾ വൈനാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങുമാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് ദിവസം തുടങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ: പൈനാപ്പിൾ 1/2 കിലോ, പഞ്ചസാര 1/2 കപ്പ്, വെള്ളം 1 ലിറ്റർ, സ്പൈസസ്, ഈസ്റ്റ് 1/2 സ്പൂൺ, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ്. നമുക്കിനി മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് ഈ പൈനാപ്പിൾ ഒന്ന് അടിച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അടിച്ചെടുക്കാനായിട്ട് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെ 5-10 സെക്കൻഡ് അടിച്ചെടുക്കാനായിട്ട് മതിയാവും. അപ്പോൾ ഞാനിനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. 1/2 കപ്പ് പഞ്ചസാര ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ അല്പം കുറയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമുക്കിനി ഇത് തിളപ്പിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് സ്റ്റീലിൻ്റെ പാത്രം വേണം ഉപയോഗിക്കാനായിട്ട്. അലുമിനിയം പാത്രങ്ങളൊന്നും ഇതിന് ഉപയോഗിക്കരുത്. ഇത് ഇളക്കാനായിട്ട് സ്റ്റീലിൻ്റെ സ്പൂണോ അതല്ലാന്നുണ്ടെങ്കിൽ തടി തവിയോ വേണം ഉപയോഗിക്കാനായിട്ട്. കറി ഉണ്ടാക്കുവാനോ അതല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തവികളൊന്നും വൈൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈൻ ഉണ്ടാക്കുന്നതിനായിട്ട് പ്രത്യേകം വെസൽസ് മാറ്റി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ചൂടാറിയതിന് ശേഷം ഭരണിയിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ജാറിലേക്കോ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 കറിയാമ്പൂ, 2 ഏലക്കായ, 1 പീസ് പട്ട, പിന്നെ ഒരു ചെറിയ പീസ് വറ്റൽമുളക്, പിന്നെ വീര്യം കൂടാനായിട്ട് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കോലം ജാതിപത്രയ്ക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ഗ്ലാസ് ജാർ എടുത്തിട്ട് ചൂടാറി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. വൈനിടുന്ന ജാറിൻ്റെ 3/4 ഭാഗമാണ് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്ററിന് കാരണം കൊണ്ട് കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ പൊങ്ങി വന്നിട്ട് പുറത്തേക്ക് തള്ളാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് എയർ സർക്കുലേഷനുള്ള സ്പേസും ആവശ്യമാണ്. വൈനിടാനായിട്ട് ഉപയോഗിക്കുന്ന ജാറ് അതുപോലെ തന്നെ ഇത് ഇളക്കാനായിട്ടുള്ള തവിയിലൊന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിനുള്ളിലൊന്നും നമ്മുടെ കൈ കൊണ്ട് ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ പാടില്ല, കാരണം ബോഡി ഹീറ്റ് കൊണ്ട് ഇത് കേടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളിതുപോലെ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇതൊരു ഡാർക്ക് സ്പേസിൽ വേണം വയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് ഇരുട്ടത്ത് വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡാർക്ക് തുണി കൊണ്ട് കവർ ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ഭരണിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ജാറ് ഒത്തിരി ടൈറ്റ് ചെയ്ത് അടയ്ക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ അടപ്പ് വെച്ചിട്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ട് കൊടുത്തിട്ട് ചരട് കൊണ്ട് കെട്ടിയാലും മതി. എന്നിട്ട് ഈ ജാറിൻ്റെ പുറം ഭാഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസിൻ്റെ അംശം ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രാണികൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഈ പൈനാപ്പിൾ മിക്സ് എന്നും ഇളക്കി കൊടുക്കണം. എന്നും ഒരേ സമയത്ത് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ 2 ദിവസം ഒരേ സമയത്തെടുത്ത് 1 മിനിറ്റ് വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കവർ ചെയ്ത് വെച്ചു. ഞാനിനി 3-ാം ദിവസം എടുത്തിട്ട് ഇത് അരിച്ചെടുത്ത് ഒരു ബോട്ടിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ജാർ ഓപ്പൺ ചെയ്ത് ഒരു തടി തവി കൊണ്ട് ഈ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഫൈൻ അരിപ്പ കൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തുണി കൊണ്ട് അരിച്ചെടുക്കണം. തോർത്തമുണ്ട് പോലുള്ള ഒരുപാട് ഇഴ ഗ്യാപ്പുള്ള തുണികളൊന്നും ഇതിന് ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ മട്ട് കൂടുതൽ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇത് അരിച്ചെടുക്കുമ്പോൾ കൂടുതൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്താലും കൂടുതൽ മട്ട് വീഴും. അപ്പോൾ ഞാനിവിടെ വൈനെല്ലാം അരിച്ചെടുത്തിട്ട് ഇനി ഒരു ബോട്ടിലാക്കി വെക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ 1-2 ദിവസം കഴിയുമോറും ഇത് തെളിഞ്ഞിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരും. അതുപോലെ തന്നെ വീര്യം നന്നായിട്ട് കൂടും, കൂടുതൽ സ്ട്രോങ് ആവും. ഈ ചെറിയ ഗ്ലാസ്സിലെ വൈൻ ഞാൻ 1 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് പകർന്നതാണ്. ഇത് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വൈൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കലങ്ങാതെ മട്ടൊന്നും ഇല്ലാതെ പതുക്കെ വേണം ഒഴിക്കാനായിട്ട്. നിങ്ങൾ വൈൻ ഉണ്ടാക്കുവാനുള്ള ഈസ്റ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വലിയ തരികളുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളവും 1 സ്പൂൺ പഞ്ചസാരയും ഈസ്റ്റും ചേർത്തിട്ട് 5 മിനിറ്റ് പൊങ്ങാനായിട്ട് വെക്കണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തുകൊണ്ടാണ് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്.